വിദൂഷകൻ മൂന്ന് തരത്തിലാണുള്ളത്. ചാക്യാർകൂത്ത് എന്ന് പറയുന്ന ഒരു വിദൂഷകൻ, പിന്നെ പുരുഷാർത്ഥം എന്ന് പറയുന്ന കൂടിയാട്ടത്തിൻ്റെ ഒരു നിർവഹണ പൂർവകഥാരൂപമായിട്ടുള്ള വിദൂഷകൻ, പിന്നെ കൂടിയാട്ടത്തിലെ ആ നാടകത്തിലെ കഥാപാത്രമായിട്ടുള്ള വിദൂഷകൻ. ഇങ്ങനെ വിദൂഷകനെ സാധാരണ നിലയ്ക്ക് മൂന്നായിട്ടാണ് തിരിക്കുക. കൂത്തിലെ വിദൂഷകൻ എന്ന് പറയുമ്പോൾ, ചാക്യാർകൂത്ത് എന്ന് പറയുമ്പോൾ പുരാണ കഥ എന്ന് പറയുമ്പോൾ ഭാരതം, രാമായണം തുടങ്ങിയ കഥകളിൽ സംസ്കൃത ശ്ലോകം ചൊല്ലി പദങ്ങളെടുത്ത് അന്വയിച്ച് അർത്ഥം പറഞ്ഞ് കഥ പറഞ്ഞ് ആനുകാലിക വിഷയങ്ങളോട് ബന്ധിപ്പിച്ചുകൊണ്ട് രസമായിട്ട് പറയുന്നതിനാണ് ചാക്യാർകൂത്ത് എന്ന് പറയുന്നത്. അത് ഒരു കഥാപാത്രമൊന്നുമില്ല, അതൊരു ഒരു ഒരു ആള് മാത്രമേ ഉള്ളൂ. പുരുഷാർത്ഥം എന്നാവുമ്പോൾ കൂടിയ ഒരു കൂടിയാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ്, ഒരു കഥാപാത്രത്തിൻ്റെ നിർവഹണം ആയിട്ടാണ് പറയണത്. പക്ഷെ പുരുഷാർത്ഥം പറയുമ്പോൾ അവിടെ കഥാപാത്രം ഇല്ല, കഥ മാത്രമേ പറയണതായിട്ട് വരുന്നുള്ളൂ. ആ പുരുഷാർത്ഥം കഴിഞ്ഞ് നാടകത്തിലേക്ക് ചേരേണ്ട്, എന്നുവെച്ചാൽ ഒരു രാജസേവനായിട്ട് ചെന്ന് രാജാവിനെ സേവിച്ചു എന്ന് പറയണതിക്കിൽ ആ നാടകത്തിനോട് ബന്ധിപ്പിച്ചും കൊണ്ടുള്ള ഒരു വിദൂഷനാണ്. എന്നുവെച്ചാൽ കുറച്ച് ആ നായകനോട് യോജിച്ചു കൊണ്ട് പോണത്. പിന്നെ ശൃംഗാര നാടകങ്ങളിൽ ശൃംഗാര നായകന്മാർക്കാണ് വിദൂഷകൻ ഉണ്ടാവുക. ശൃംഗാര രസത്തിന്റെ അങ്കിരസാണ് ഹാസ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ അതിന് പാത്രനായിട്ടാണ്, ആ ശൃംഗാരസത്തിന്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്ന ആണ് വിദൂഷകൻ. ഒരു ഹാസ്യമായിട്ടുള്ളത് ഇപ്പൊ വിമർശനം ചെയ്യണം. ഈ വിദൂഷകൻ എന്ന് പറഞ്ഞാൽ തന്നെ വിമർശനം ചെയ്യുന്ന ആള് നർത്തലാണ് അത് വരണത്. അപ്പോ ഇതാണ് സാമാന്യം ഒരു വിദൂഷത്തിന്റെ രൂപം. ഏതൊരച്ഛനും ആദ്യം പറയുക, ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിത മാർഗ്ഗം, അങ്ങനെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയാണ്ടേ നമ്മുടെ നല്ലതായ കേരളത്തിൽ ജീവിക്കാൻ സാധിക്കാറുണ്ടേ മറുനാട്ടത്തിൽ ഈ പൂഴിമണലിലേക്ക് ഊരുന്നത് ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൻ്റെ സ്വന്തമായിട്ടുള്ള നമ്മുടെ നാടിന് മാത്രം സ്വന്തമായിട്ടുള്ള കലകൾ കാണാൻ മോഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. പക്ഷെ അത് അവിടെ വന്ന് ലീവിൽ വരുമ്പോഴും അവിടെ കാണാനുള്ള അവസരങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അത് ഇവിടെ ലീവിന് പോകാണ്ട് ഇവിടെ തന്നെ അത് കാണിച്ച് അവരുടെ മനസ്സിൻ്റെ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ നല്ലതായുള്ളൊരു, എനിക്ക് വളരെ ഈ ദുബായി ഈ ഫെസ്റ്റിവൽ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ എടുക്കുന്ന മലയാളികളൊക്കെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദമുള്ളതാണെന്നാണ് എൻ്റെ സംരംഭം. അതും വേറെ മറ്റൊന്ന് പറയാച്ചാൽ അവിടെ ഉള്ള കലാകാരന്മാർക്ക് ഇവിടെ വന്ന് ഇവിടെ ഉള്ള മലയാളികളെ കാണാനും ഒരു സൗഹൃദം പുലർത്തി പോവാനും ഈ ഒരു ഇത്രയും സൗഹൃദം നമ്മുടെ നാട്ടിൽ കളിക്കുമ്പോൾ കിട്ടും തോന്നിയില്ല. അത് നാട്ടിൽ കുറഞ്ഞു കുറഞ്ഞ് വരിക, നാട്ടിൽ പുല്ലനും വരെയുള്ള പരിപാടികളാകുമ്പോൾ ആളില്ല, അങ്ങനെയൊക്കെ കുറഞ്ഞു വരിക. അപ്പോൾ ഇവിടെ വളരെ നന്നായിട്ട് വരുന്നുണ്ട്, അത് വളരെ വളരെ സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. വീട്ടിലുള്ള ഡോക്ടർ അച്യുതൻകുട്ടി കഥകളി പദങ്ങൾ എന്ന് പറഞ്ഞിട്ട് കഥകളിയുടെ ഇപ്പോഴത്തെ നടപ്പിലുള്ള എല്ലാ കഥകളുടെയും ആട്ടക്കഥകളിലെ പദങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഇറക്കിയ പുസ്തകം ഒരുപക്ഷെ അടുത്ത ഒരു 25-50 വർഷത്തേക്ക് തിരുനോട്ടത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ തിരുനോട്ടം എന്ത് ചെയ്തു എന്നുള്ളത് ചോദിച്ചിട്ട് ഏറ്റവും വലിയ ഒരു സന്തോഷം ജനിപ്പിക്കുന്നത് ഒരു ബുക്ക് ഇറക്കാൻ സാധിച്ചു. Thank you.
അതെന്താ സംഭവിച്ചാൽ കോട്ടയത്ത് നിന്ന് ഈ വലിയ ആദ്യം പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ വെള്ളാട്ട് ചാത്തു പണിക്കർ കോട്ടയത്ത് അഭ്യാസം കഴിഞ്ഞ് നേരെ വരുന്നത് പുലാപ്പറ്റ അവിടെ ഒരു നായർ കുടുംബമുണ്ട്. ഇന്ദ്രവട്ടത്ത് പറഞ്ഞ ഒരു നായർ കുടുംബം, അവരുടെ ഒരു കിരാതമൂർത്തിയാണ് ക്ഷേത്രം. അവിടെ കിരാതമൂർത്തിയുടെ പ്രതിഷ്ഠ ഉണ്ട്. ഇട്ടിരി നിന്നും ഇവര് കിരാതം ആട്ടക്കഥ എഴുതി. ആ ആട്ടക്കഥ ചിട്ടപ്പെടുത്താൻ വേണ്ടി കോട്ടയത്ത് അഭ്യാസം കഴിഞ്ഞ് അവിടെ കളിയോഗത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് കൂടി ഈ സാക്ഷാത് ചാത്തു പണിക്കർ വെള്ളാട്ട് ചാത്തു പണിക്കർ വരുന്നത് പ്ലാപ്പറ്റയ്ക്കാണ്. പ്ലാപ്പറ്റ ഒന്നിനെ കിരാതം പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ ഏയ് കിരാതമായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ നാല് കഥകളുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ കൈയോണ്ട് ചിട്ടപ്പെടുത്തിയതാണ് ഭഗവത് ഉൾപ്പെടെയുള്ള നാല് കഥകൾ. അങ്ങനെ 17 കൊല്ലക്കാലം കളി നടക്കുന്നത്. 17 കൊല്ലക്കാലത്തോളം കോട്ടയത്ത് കളരി ഇറങ്ങുന്നുണ്ട്, പഴശ്ശീലിന്റെ കളരി. ആ നാല് കഥയും അതിനുമ്പ് രാമനാഥ കഥയും പിള്ളവിടെയാണ് പഠിപ്പിക്കുന്നത്. ആ കളരിയുടെ പ്രസിദ്ധമായി കേരളത്തിലാണ് കളരി. കേരളത്തിലെ പല ഭാഗത്തു നിന്ന് ആളുകൾ പ്ലാപ്പറ്റ കഥ പഠിക്കാൻ വന്നു. അതിൽ കരീത്ര, അതേപോലെ ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങൾ, ഇന്നൊക്കെ ആളുകൾ നിരന്തരമായി വന്നത് പ്ലാപ്പറ്റയ്ക്കാണ്. അപ്പൊ തെക്കൻ തിരുവിതാംകൂറിലും ആലപ്പുഴ ജില്ലയിലും കോട്ടയത്തും ഉൾപ്പെടെയുള്ള സമസ്ത കേരളത്തിലും കല്ലടി കുറഞ്ഞിട്ടേ പ്രചരിക്കുന്നു. ആദ്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കരീത്ര രാമമണിക്ക് പഴയ കാലത്തിലെ വേഷക്കാരുടെ പട്ടിക നോക്കുമ്പോൾ അയാൾ അദ്ദേഹത്തിന്റെ കലകേന്ദ്ര അദ്ദേഹം പരിസരമാണ് സംശയിക്കേണ്ട. കല്ലടി കുറഞ്ഞിട്ടവിടെ അങ്ങനെ ആ വേഷങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കല്ലടി കുറഞ്ഞിട്ടാണ് തെക്കൻ തിക്കലേക്ക് ആദ്യം പ്രചരിച്ചത്. പിന്നീട് ഒരു വരവാണ് കപ്ലിങ്ങാട് നമ്പൂതിരിയുടെ. കപ്ലിങ്ങാട് നമ്പൂതിരിയുടെ പ്രവർത്തനം നടന്നത് കൊട്ടാരങ്ങളിൽ കേന്ദ്രീകരിച്ച് മാത്രമാണ്. പരിഷ്കാരങ്ങളല്ലേ ചെറുതല്ല കത്തിവേഷങ്ങളുടെ പുതിയ ആട്ട. അത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കത്തിവേഷത്തിന് മുഖത്ത് തേപ്പാണ് കപ്ലിങ്ങാട് നമ്പൂതിരി ആദ്യം മാറ്റുന്നത്. ആ മുഖത്ത് തേപ്പ് മാറ്റിയതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയില് എന്താ തേപ്പിന് ഭാവം മാറ്റിയിട്ടുണ്ടാവും, പ്രവേശത്തിന് ഛായ മാറ്റിയിട്ടുണ്ടാവും, മാറ്റമുണ്ടെന്ന് പോട്ടെ. അപ്പൊ സംഭവിച്ച ഉത്ഭവം രാവണൻ ചൊല്ലി അടിക്കൽ ആദ്യം കഴിച്ചു. ആദ്യാരെ ചൊല്ലി അടിച്ച് നാണു വേണം. ഏയ് അതിന് മറ്റേ നമ്പൂരിന്റെ വക എന്തെങ്കിലും വേണമെന്ന് കൊച്ചി രാജാവ് പറഞ്ഞു. അന്ന് രാത്രി ഉറക്കം വെച്ചിട്ട് ഉത്ഭവത്തിൽ തപസ്സാട്ടം ഉണ്ടാക്കി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പ്രസിദ്ധമായ കഥയാണത്. അത് ഇതിലേക്ക് ആ മാറ്റം രാജാവിന് സ്വീകാര്യമായി. ഉത്ഭവടെ ചൊല്ലിയാടിയന്റെ പിറ്റേന്റെ പിറ്റേ കൊല്ലം കാർത്തിക തിരുനാളിന്റെ നരകാശ്രോതം കഥ രചിക്കപ്പെടുന്നു. അത് ചിട്ടപ്പെടുത്താനായി ഇന്ന് കപ്ലിങ്ങാട് നമ്പൂതിരി പോണത് അങ്ങോട്ടാണ്. നരകാസുരം ചിട്ടപ്പെടുത്തിയതിന്റെ പിറ്റേ വർഷം ബാലവിജയം ചിട്ടപ്പെടുത്താൻ വേണ്ടി കൊച്ചിയിലേക്ക് തിരിച്ച് കല്ലൂര് നമ്പൂരിപ്പാട് ബാലവിജയം എഴുതി. കൊച്ചിയിൽ വന്നിട്ട് അത് ചിട്ടപ്പെടുത്തി രണ്ടും കപ്ലിങ്ങാട്. അതിന് പിന്നാലെയാണ് തമ്പി കഥകൾ അവിടെ തിരുവിതാംകൂറിൽ വീണ്ടും ചെയ്യുന്നത്. ഉത്തരാസേമരം ഗീജപദം. അപ്പൊ ഈ കത്തിവേഷ പ്രധാനമായിട്ടുള്ള ഈ 4 കഥകൾ ഏതൊക്കെ വന്നു? നരകാസുരൻ, ബാലവിജയം, ഉത്ഭവം.